എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് നമ്മൾ നാടൻ എണ്ണക്കടികളുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനലിൽ പോയിട്ട് എല്ലാ വീഡിയോകളും ഒന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉള്ളിവട വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള വളരെ നൈസായി കട്ട് ചെയ്തത്, വളരെ കനം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ കനം കുറച്ച് കട്ട് ചെയ്യുമ്പോഴാണ് ഉള്ളിവടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി അതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്താണ്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്താണ്, അതും വളരെ ചെറുതായിട്ട് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞതും കൂടി ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിൻ്റെ ഉള്ളിയിൽ എല്ലാ ഇതിൻ്റെ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഉള്ളി എന്നുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ വെള്ളം പുറത്തു രീതി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു 15 മിനിറ്റ് സമയം ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാനും ഇതിലോട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ഉള്ളിയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയം അതേപോലെ തന്നെ നോക്കുന്നു. ഒരു 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലമാവ് കടലപ്പൊടി എടുത്തിട്ടുള്ളത്, അതേ നമ്മൾ സെയിം അളവിൽ തന്നെ 1/2 കപ്പോളം മൈദയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സവോളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ, ഏതാ സവോളയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളത്തിൽ തന്നെ ഇത് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതേമാതിരി ചെറിയ ഒരു ബോളുകൾ പോയി പിടിക്കാം. നമുക്ക് വലിപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടക്കുറപ്പൊക്കെ ചെയ്യട്ടോ. അത് നമ്മൾ എല്ലാ എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ സൗകര്യത്തിനനുസരിച്ച്, നമ്മൾ കുറഞ്ഞ ഓയിലിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ വലിപ്പം കുറച്ച് കുറച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ അത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ സവോളൊക്കെ കരിയുമ്പോൾ അകത്തും വേവില്ല. അപ്പോൾ അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ ചെറിയ തീരാവുമ്പോൾ എല്ലാ ഭാഗം ഒരേ വയറിൽ തന്നെ വെന്ത് വരും. നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം. ഇത് കണ്ടോ, രണ്ടു പുറം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി മതി, നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് പോരെടുക്കാം. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഐറ്റം, ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതേമാതിരി അത് പരത്തിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അവസാനത്തെ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.